അല്ല പ്രസിഡന്റെ, തട്ടുകടകളുടെ ക്വാളിറ്റി ഉറപ്പാക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ നിയമം വല്ലതും കൊണ്ടുവന്നായിരുന്നു. വഴിയോര ഭക്ഷണശാലകളുടെ ഗുണനിലവാരം ഉറപ്പിക്കാൻ ഒരു മാർഗനിർദ്ദേശമല്ലാതെ നിയമമൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല. അതും കൊണ്ടുവന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരല്ല, രാഷ്ട്രപതിയാണ്. അതിലെന്താ സാറേ പറയുന്നേ? വൃത്തിയും വെടിപ്പോടും കൂടി ഭക്ഷണം കൊടുക്കണമെന്നല്ലാതെ വേറെന്ത് പറയാം? തട്ട് എവിടെ തുടങ്ങണം, എപ്പം തുറക്കണം, എങ്ങനെ നടത്തണം, അങ്ങനെ സകലതും അതിലുണ്ടെന്നാ കേൾക്കുന്നത്. അതിലുള്ളതിനെ കുറിച്ച് പറഞ്ഞ ഇന്ന് വെളുത്താലും തീരൂലപ്പാ. പ്ലേറ്റ് എടുത്ത് മുണ്ട് തേക്കാൻ പാടില്ല, ഓംപ്ലേറ്റ് അടിക്കുമ്പോൾ വേർപ്പ് തുടക്കരുത്, മുടിയും നഖവും കൃത്യമായിട്ട് മുറിക്കണോ, വൃത്തിയുള്ള വേഷം ധരിക്കണോ എന്ന് തുടങ്ങി. തട്ടുകടേന്റെ മുയലാളി രണ്ടു നേരം പ്രാർത്ഥിക്കണോന്ന് വരെ അതിനെക്കോത്തുണ്ട് എന്നാ പറയുന്നു. തള്ള, ഇതൊക്കെ ഇങ്ങനെ എഴുതി വെക്കാനല്ലാതെ ഏതെങ്കിലും തട്ടുകടണ്ണമാര് ഇങ്ങനെയൊക്കെ ചെയ്യുവോണ്ണാ? ചെയ്യാൻ എന്താടാ പാട്? ഇത് നമ്മുടെ ഭക്ഷണം കഴിപ്പിന്റെ മാത്രം വിഷയമല്ലല്ലോ, കട നടത്തുന്നവരുടെ ജീവിതോപാധി കൂടിയല്ലേ. അപ്പൊ അതൊക്കെ കൃത്യമായി പാലിച്ചല്ലേ പറ്റൂ? അങ്ങനെ പാലിക്കാനാണെങ്കിലേ കേന്ദ്ര സർക്കാർ ഇപ്പൊ ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി ആക്ട് കൊണ്ടുവന്നിട്ട് എത്ര പേരെ പാലിച്ചു? എന്തെങ്കിലും ഗുണനിലവാരം എവിടെയെങ്കിലും ഉണ്ടായതായി നിങ്ങൾക്ക് അറിവുണ്ടോ? പല്ലിയും പാറ്റയും ഒക്കെ ഇപ്പോഴും കിട്ടാറില്ലേ? സാറേ അങ്ങനെ പറയാനാണെങ്കിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് ഇതിനെതിരെ ഇറങ്ങിയിട്ടും ഒന്നും ആയില്ലല്ലോ. അഴുകിയ ഭക്ഷണ സാധനം പിടിക്കൽ, കട പൂട്ടിക്കൽ, ലൈസൻസ് റദ്ദാക്കൽ, അങ്ങനെ കാണിച്ച കോപ്രായങ്ങളെല്ലാം ഇപ്പൊ തീർന്നില്ലേ സാറേ? നീ എന്നതാണ് ഈ പറയുന്നേ? നിയമം കൊണ്ടോ മാർഗനിർദ്ദേശം കൊണ്ടോ സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? വൃത്തി മനസ്സിൽ നിന്നല്ലേ വരേണ്ടേ? അതിന് സർക്കാരിന് എന്നാ ചെയ്യാൻ പറ്റും? അല്ലേ തന്നെ ഈ വകുപ്പും മുനിയൊക്കെ പറയുന്ന കേന്ദ്ര സർക്കാർ തന്നെ. ഒരു തട്ടുകടയും ചില്ലറ വിൽപ്പനയായി മാറുമ്പോ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സഖാവേ. ഇനി മുതൽ ദോശയും ബുൾസയും ഈ പുതിയ മാർഗനിർദ്ദേശത്തിൽ പൊതിഞ്ഞ് അവർ നമുക്ക് തരും. ആവശ്യമുള്ളവർക്ക് ചൂടോടെ കഴിക്കാം. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. Thank you.